ഹലോ എല്ലാവർക്കും അഗേസ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്നെ എൻ്റെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്ട്സ് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് കേട്ടോ. ഇതിലെ പകുതിയും അല്ലെ പകുതി കൂടുതൽ സാധനങ്ങൾ നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ ആരുടെയെങ്കിലും വീട്ടിലില്ലെങ്കിൽ അവർക്കിതൊരു പുതിയ ഇൻഫർമേഷൻ ആണെങ്കിൽ യൂസ്ഫുൾ ആവുമല്ലോ. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണേ. സോ സമയം വൈകിക്കാതെ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ ഫസ്റ്റ് പ്രോഡക്റ്റ് ചോപ്പറാണ്. നമുക്ക് കട്ട് ചെയ്യാൻ, ഇപ്പോൾ മോനുള്ളത് കൊണ്ട് നമുക്ക് കട്ടിങ് ബോർഡൊക്കെ യൂസ് ചെയ്ത് കട്ട് ചെയ്യാൻ വളരെ റിസ്ക്കാണ്. കാരണം അവൻ താഴെ വന്ന് നിന്ന് വിളിച്ച് കളിച്ച് അതിൽ പിടിച്ച് ഇതിൽ പിടിച്ച്, അപ്പോൾ സമയം നമുക്കിപ്പോൾ ഒരുപാട് വേസ്റ്റ് ചെയ്യാനില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ചോപ്പർ. ഇത് പ്രസ്റ്റീജിൻ്റെയാണ്. ഇതുപോലെ എന്തെങ്കിലും വേറൊരു ചോപ്പറും കൂടെ ഉണ്ട്. ഇതിങ്ങനെ മുകളിൽ നിന്ന് കേട്ടോ. മറ്റത് നമ്മളിങ്ങനെ ഈ ടോപ്പ് വലിക്കുന്ന ടൈപ്പാണെങ്കിൽ ഇത് മുകളിൽ നിന്ന് പ്രസ് ചെയ്യുന്നതേ ഉള്ളൂ വ്യത്യാസം. അതിനേക്കാളും കുറച്ചുകൂടെ ഈസി ആയിട്ട് എനിക്ക് ഇത് തോന്നി കേട്ടോ. ഇതിൽ 4 ബ്ലേഡാണ്, അത് 3 ബ്ലേഡാണ്. പിന്നെ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന മിക്സി പ്രീതീൻ്റെ ആയതുകൊണ്ട് അതിലും കട്ടിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട്. സോ വലുതായിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ കട്ട് ചെയ്യണം, ഒരുപാട് ഉള്ളി അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ കട്ട് ചെയ്യണമെങ്കിൽ ഞാൻ മിക്സി യൂസ് ചെയ്യും. അല്ലാതെ ഡെയിലി കുറച്ച് കുറച്ചാണെങ്കിൽ ഈ ചോപ്പർ യൂസ് ചെയ്യും. സോ ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പീലറാണ്. കട്ടിങ്ങിൻ്റെ കൂടെ തന്നെ വരുന്നതാണ്, നമ്മൾ പീലറ് പീൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതും എല്ലാവരുടെയിലും ഉണ്ടാവും, എന്നെയും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമായതുകൊണ്ടാണ് കാണിക്കുന്നത് കേട്ടോ. അടുത്ത പ്രോഡക്റ്റ് ഈ മെഷറിംഗ് കപ്സ് ആണ് കേട്ടോ. ഇത് നമുക്കറിയാലോ അളന്നെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഒരു കപ്പ് തൊട്ടിട്ട് ഒരു കുഞ്ഞ് പിഞ്ച് വരെയുള്ളത് എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. സോ ഇങ്ങനത്തെ ഒരു സെറ്റ് മേടിച്ച് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഇപ്പോൾ എല്ലാം യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഒക്കെയാണ് കുക്കിങ്. അപ്പോൾ കറക്റ്റ് അളവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് വളരെ യൂസ്ഫുൾ ആണ്. അടുത്ത പ്രോഡക്റ്റ് ഇതായി ഒരു സിലിക്കൻ്റെ സ്പാച്ചുലയാണ് കേട്ടോ. ഇത് നമുക്ക് കിച്ചണിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് വളരെ ഹെൽപ്ഫുൾ ആണ്. കാരണം നമുക്ക് ഇതിപ്പോൾ ഒരു മൾട്ടി പർപ്പസാണ്. നമുക്ക് ചട്ടകമായിട്ട് യൂസ് ചെയ്യാം, നോൺ സ്റ്റിക്കിലൊക്കെ ഇളക്കാനും എല്ലാത്തിനും യൂസ് ചെയ്യാം. നമുക്ക് മാവൊക്കെ കുഴയ്ക്കാൻ അല്ലെങ്കിൽ നന്നായിട്ട് ഫോൾഡ് ചെയ്തൊക്കെ എടുക്കാൻ എല്ലാത്തിനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നല്ലൊരു സിലിക്കൺ സ്പാച്ചുല കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു മെറ്റീരിയലാണ്, എനിക്ക് വളരെ യൂസ്ഫുൾ ആണ്. അടുത്തതായി ഒരു ഓയിൽ ബ്രഷാണ് കേട്ടോ. ഇത് ബ്രഷ് നമുക്കിതിനകത്ത് ഓയിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ടൈപ്പാണ് കേട്ടോ. നമുക്ക് എന്ത് ഓയിലല്ല, നമുക്ക് എന്ത് വേണേലും ഫില്ല് ചെയ്യാം കേട്ടോ. ഇതിൽ ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് നാൻ്റെ പുറത്തൊക്കെ അങ്ങനെയും ചെയ്യാം. ഓയിൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സിലിക്കൺ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ നടുക്കൊരു ചെറിയൊരു ഹോളുണ്ട്, അപ്പോൾ അതിൽ കൂടെ വരും. ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഇതേ പർപ്പസിൽ യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഈ ഒരു സിലിക്കൺ ബ്രഷും പിന്നെ ഇതാ ഈ ഓയിൽ ബ്രഷുകളും. ഇത് ഓയിൽ ബ്രഷാണ് കേട്ടോ. നമുക്ക് ഗ്രില്ല് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ദശകല്ലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രഷാണ് ഇത്. ഇതിലേതെങ്കിലും ഒന്നൊക്കെ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് കുറേ സുഖമായിരിക്കും. ഇത് ഞാൻ ഇതായി മുമ്പ് ഈ സ്പാച്ചിലേക്ക് പോലും ഞാൻ ഇതാണ് കേട്ടോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് യൂസ് ചെയ്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇത് കണ്ടുപിടിച്ച് മേടിച്ചത്. കാരണം നമുക്ക് ഈ അറ്റത്തു നിന്നൊക്കെ ഇങ്ങനെ വരിഞ്ഞെടുക്കാനൊക്കെ ഇത് വളരെ ഈസിയാണ്. പിന്നെ മീനൊക്കെ പൊരിക്കുമ്പോഴും ഒക്കെ തിരിച്ചിടാനൊക്കെ ഇത് വളരെ സുഖമാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് ഇതാ ഇതിങ്ങനെ ഇളകി പോരാൻ തുടങ്ങിയപ്പോൾ കണ്ടുപിടിച്ച് മേടിച്ചൊരു സാധനമാണ് കേട്ടോ ഇത്. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാ ഇതാണ് കേട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. നമുക്കിത് തേങ്ങ പൊട്ടിക്കാൻ, ഈ സൈഡിട്ട് തേങ്ങ പൊട്ടിക്കാം, ഈ സൈഡിട്ട് നമുക്കിങ്ങനെ പൂളിയൊക്കെ എടുക്കണ്ടേ, തേങ്ങ പൂള് അങ്ങനെ പൂളി എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ലോയി സൈഡ് നല്ല കട്ടിയുണ്ട്, നമുക്ക് തേങ്ങ പൊട്ടിക്കാം. ഈ സൈഡുണ്ട് നമുക്ക് പൂളൊക്കെ ഉണ്ടാക്കിയെടുക്കാമല്ലോ, നമുക്ക് കറികൾക്കും ഒലി ഉണ്ണിയപ്പോൾ ഒക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈസി ആയിട്ടുള്ളൊരു സാധനം. കത്തിയൊക്കെ വെച്ച് അതിനേക്കാളൊക്കെ ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് കണ്ടോ ഉള്ളി പോലെയുണ്ട്. പിന്നെ അടുത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഇപ്പം ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം വിസ്ക്കാണ്. കാരണം മോന് കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ വിസ്ക് ഇട്ടിട്ടാ കേട്ടോ അത് ഇളക്കിയെടുക്കാറ്, കട്ടയില്ലാണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഞാൻ എന്താ ഈ ഒരു ചെറിയതായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് കേട് വന്നു പോയപ്പോൾ ഇപ്പം ഞാൻ മേടിച്ചതാണ്, കുറച്ചുകൂടെ വലുതാക്കിയിട്ട്. നമുക്ക് ദോശ ചുടാൻ, ഇപ്പോൾ ഗോതമ്പിൻ്റെയൊക്കെ ദോശ ചുടുമ്പോൾ കട്ടയില്ലാതെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വിസ്ക് വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞത് കുഞ്ഞിനെയും കുറുക്കുണ്ടാക്കാനും അതിനൊക്കെ തന്നെ വളരെ യൂസ്ഫുള്ളാണ്. അടുത്ത പ്രൊഡക്റ്റ് ഇതായി ഒരു മാഷറാണ്, പൊട്ടറ്റോ മാഷറ്. പൊട്ടറ്റോ എന്നല്ല, നമുക്ക് എന്ത് മാഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ. പൊട്ടറ്റോ കുഞ്ഞിന് വേണ്ടിയിട്ട് പൊട്ടറ്റോയും വെജീസൊക്കെ മാഷ് ചെയ്യാൻ വേണ്ടി ഞാൻ മേടിച്ചതായിരുന്നു. ഇപ്പം നമുക്ക് ഇപ്പോൾ പരിപ്പോ കറിയൊക്കെ വയ്ക്കുമ്പോൾ ഉടയാതെ കിടക്കുന്ന പരിപ്പോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും പുഴുക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും എന്തിനു വേണ്ടിയിട്ട് നമുക്ക് മാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാഷറാണ് കേട്ടോ ഇത്.
ഇതും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. എന്നെ ഹെൽപ്പ് ചെയ്യുന്ന സാധനം ആയതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ എന്തിൻ്റെങ്കിലുമൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് പറയുകയാണെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. അടുത്ത പ്രോഡക്റ്റ് ദൈ ഒരു ടോങ് ആണ് കേട്ടോ. നമുക്കിങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റുന്ന, അറിയില്ല, നമുക്ക് ഇപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുകയാണെങ്കിലും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് യൂസ് ചെയ്യുന്നതാണ്. ഞാൻ കൂടുതലും ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മീനോ ചിക്കനോ ഒക്കെ തിരിച്ചിടാൻ അല്ലെങ്കിൽ എടുത്ത് വയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് സ്റ്റീലിൻ്റെയാണ്. നമുക്ക് നോൺ സ്റ്റിക്കിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ദൈ ഒരു സിലിക്കൺ ടൈപ്പ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ഇത് ഞാൻ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും അതിൽ വര വീഴാറുണ്ട് നോൺ സ്റ്റിക്ക് പാനിലൊക്കെ. അപ്പോൾ ഞാൻ മേടിച്ചതാണ് കേട്ടോ ഇത്. ഇത് സിലിക്കൺ അല്ല, കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ. നമുക്ക് നോൺ സ്റ്റിക്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഒരു ടോങ് ആണ് കേട്ടോ. അങ്ങനത്തെ പല പല ടൈപ്പിലുള്ള പ്രൊഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ വാങ്ങി. അടുത്തതായി ഈ ഒരു മൈക്രോ ഫൈബറിൻ്റെ കിച്ചൺ ക്ലോത്ത് ആണ് കേട്ടോ. ഇത് ഇങ്ങനെ സെറ്റായിട്ട് മേടിച്ചതാണ്. ഇത് നമുക്ക് വെള്ളം പിടിക്കാൻ ഏറ്റവും ബെറ്റർ ആണ് കേട്ടോ. നമ്മൾ സാധാരണ നമ്മളെപ്പോഴും കിച്ചണിൽ ക്ലോത്ത് ഉണ്ടാവില്ലേ, നമുക്ക് ആ ഒരു കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കാനും വെള്ളമൊക്കെ വീണാൽ തുടയ്ക്കാനും പൊടിയൊക്കെ തുടയ്ക്കാനൊക്കെ. അപ്പോൾ അതിൽ ബെറ്റർ നമുക്ക് ഇതുപോലത്തെ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത്സ് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അതാകുമ്പോൾ വേഗം വെള്ളം അബ്സോർബ് ചെയ്യും, നമുക്ക് വാഷ് ചെയ്യാനും സുഖമാണ്, അഴുക്കൊന്നും പിടിച്ചിരിക്കത്തില്ല. അപ്പോൾ അത്രയും എന്താ പറയുക, നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, കുറേ കാലം ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓഫറിനൊക്കെ കിട്ടുമ്പോൾ കുറച്ച് മേടിച്ച് വെച്ചാൽ നമുക്ക് കുറേ കാലത്തേക്ക് യൂസ് ചെയ്യാം. അടുത്തത് അതായി ഡ്രെയിൻ ചെയ്യുന്ന സാധനമാണ് കേട്ടോ. ഇങ്ങനത്തെ പല ടൈപ്പ് ഇപ്പോൾ മാർക്കറ്റിലുണ്ട് കേട്ടോ. ഇതൊക്കെ പണ്ടത്തതാണ്, ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ അരി കഴുകി വെക്കാനോ അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ കഴുകി വെക്കാനോ എന്ത് വേണമെങ്കിലും കഴുകി നമുക്ക് തോരാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് എളുപ്പം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ ഒരു സ്റ്റീലിൻ്റെ ടൈപ്പും ഉണ്ട് കേട്ടോ. ഇതും വളരെ കിച്ചണിൽ യൂസ്ഫുൾ ആയി. അടുത്തത് ലെമൺ സ്ക്വീസർ ആണ് കേട്ടോ. നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് കൊണ്ട് ഇത് വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ കുഞ്ഞിനും കൊടുക്കുന്നുണ്ട്, നാരങ്ങ വെള്ളമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചൂടും കൂടെ അല്ലേ, അപ്പോൾ ഇതിന് വളരെയധികം പണിയുള്ള സാധനമാണ്. കാരണം നാരങ്ങ പിഴിഞ്ഞാൽ എനിക്ക് ഫുള്ള് വെള്ളമൊന്നും എപ്പോഴും കിട്ടത്തില്ല അതിൻ്റെ നീര്. അപ്പോൾ ഇതിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കും. ഇതൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. പക്ഷേ അത് ഇങ്ങനത്തെ സ്റ്റോറേജ് ബോക്സാണ് കേട്ടോ. അത് ഫ്രിഡ്ജിൽ വയ്ക്കുന്നതാണ്. ഒരുപാട് ടൈപ്പ് ഉണ്ട്, അതിലെനിക്ക് എടുത്ത് പറയണം തോന്നിയതൊരു സാധനമാണ് കേട്ടോ ഇത്. ഇത് സ്പേസ് വളരെ കുറവാട്ടോ. നമുക്ക് പച്ചക്കറിയൊക്കെ മീൻസ് ഇപ്പോൾ ഓരോന്ന് പറഞ്ഞാൽ സെപ്പറേറ്റൊക്കെ ഇട്ട് വയ്ക്കാം, ക്യാരറ്റ് അല്ലെങ്കിൽ വെണ്ടയ്ക്ക അമരയ്ക്ക എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിനകത്ത് തന്നെ ഇതുപോലത്തെ ഒരു ഇതും കൂടെ ഉണ്ട്, ഒരു ചെറിയൊരു ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഇങ്ങനെ കിടന്നോളും. കുറച്ച് നാൾ നമുക്കിങ്ങനെ ഫ്രഷ് ആയിട്ട് ഇരുന്നോളും. ഈ വലിയ ഈ ഫ്രിഡ്ജൊക്കെ ഇങ്ങനെ കറണ്ടൊക്കെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ വേർത്തിട്ടൊക്കെ വെള്ളം അതിനകത്ത് ഈർപ്പം വരുമല്ലോ. അപ്പോൾ അത് അതിൻ്റെ അടിയിൽ ഇങ്ങനെ തങ്ങി നിന്ന് അങ്ങനെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഞാനിത് മീഷോന്ന് മേടിച്ചതാണ്, നാലെണ്ണത്തിൻ്റെ ഒരു സെറ്റായിട്ട് കേട്ടോ. വളരെ യൂസ്ഫുള്ളാണ്, പക്ഷേ നമുക്ക് സ്പേസ് വളരെ കുറവാണ്. പിന്നെ ഇത് ഭയങ്കര ടൈറ്റാണ്, നമുക്ക് അടച്ചാൽ തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, പക്ഷേ സംഭവം നല്ലത്. അടുത്തത് അതുപോലെ ഫ്രിഡ്ജിൽ വയ്ക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് കുറച്ച് എന്തൊരു പച്ചമുളക് പോലെ നാരങ്ങ അങ്ങനെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിൻ്റെ ആ ഗ്ലാസ് ലൈറ്റിലോട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോറേജ് ആയിട്ടിരിക്കും. നമുക്ക് കുറച്ച് സ്പേസ് ലാഭിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണിത്. ഇങ്ങനത്തെ ഒരു ടൈപ്പ്, ഇങ്ങനത്തെ ഒരു ടൈപ്പ്. ഇത് നമുക്ക് കുറച്ചധികം ഇങ്ങനെ ടൊമാറ്റോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വയ്ക്കാം. ഇതിൽ ചെറിയ ചെറിയ ഐറ്റംസ് നാരങ്ങ അല്ലെങ്കിൽ പച്ചമുളക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വയ്ക്കാം കേട്ടോ. നമുക്ക് സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ യൂസ് ചെയ്യുന്ന. അടുത്തതായി വൈപ്പറാണ് കേട്ടോ. നമ്മുടെ ടേബിൾ കൗണ്ടറിൻ്റെ മുകളിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വൈപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന. ക്ലോത്ത് ഉണ്ടാവും, ക്ലോത്ത് ഇട്ട് തുടച്ചാലും അവിടെ ഒരു നനവുണ്ടാവും. ഇതിട്ട് നമുക്കിങ്ങനെ ക്ലീനായിട്ട് വൈപ്പ് ചെയ്തിട്ട് ഉണങ്ങി കിടക്കൂലേ. അപ്പോൾ പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാൻ ഇതായിരിക്കും കുറേ സുഖമായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. ക്ലോത്തിനേക്കാളും ക്ലോത്ത് നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ നമുക്ക് ആ ഒരു സിങ്കിൻ്റെ സൈഡൊക്കെ നമുക്ക് കൂടുതലും ക്ലീൻ ചെയ്യാൻ ഇതുപോലത്തെ വൈപ്പറായിരിക്കും കുറച്ചുകൂടെ സുഖമായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ പേഴ്സണലി. സോ അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യണം. അടുത്ത പ്രൊഡക്റ്റ് ഇതായി ഒരു ഗ്രില്ലാണ് കേട്ടോ. ഇത് സ്റ്റവിൻ്റെ മുകളിൽ വയ്ക്കുന്ന ഗ്രില്ലാണേ. നമുക്ക് എന്തെങ്കിലും ചുടാനൊക്കെ പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. നമ്മൾ ഇപ്പോൾ സ്റ്റവിൽ ഫ്ലെയിമിൽ നേരിട്ട് കാണിക്കുന്നതിനേക്കാളും ഇതിലിങ്ങനെ വെച്ചാൽ നമുക്ക് അത്ര റിസ്ക് ഇല്ലല്ലോ, കൈ ചൂടാവും അങ്ങനത്തെ പണിയൊന്നും ഇല്ലല്ലോ. ഇതിങ്ങനെ വെച്ചാൽ മതി. ഇതവിടെ നാലിങ്ങനെ ചെറിയൊരു സ്റ്റാൻഡ് പോലെയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തേങ്ങയൊക്കെ ചുടണമെങ്കിലോ അല്ലെങ്കിൽ ചപ്പാത്തി ചുടണമെങ്കിലോ ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ മറ്റേ ഉള്ളി അങ്ങനത്തെ ഒക്കെ സാധനമൊക്കെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇതൊരു ഹാൻഡ് ബീറ്ററാണ് കേട്ടോ. നമുക്കിങ്ങനെ ഇങ്ങനെ കടയുന്ന പോലത്തെ സംഭവങ്ങളില്ലേ, ഇത് അത് നമുക്ക് പാത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ വേഗം വേഗം താഴ്ന്ന് താഴ്ന്നതാണ്ടോ.
ഇങ്ങനെ റൊട്ടേറ്റഡ് ഒരു ഹാൻഡ് ബീറ്റർ ആ സംഭവമാണ് കേട്ടോ. ഈ ടൈപ്പ് കൊണ്ട് ഇതാ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഉണ്ട് കേട്ടോ ഇതില്. അപ്പം ഇങ്ങനെ കറക്റ്റിട്ട് നമുക്ക് ബീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം നമ്മൾ ഇലക്ട്രിക് ബീറ്റർ വാങ്ങുന്നതിന് മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ് കേട്ടോ. പിന്നെ ഇപ്പോഴും അത്രയും ഇലക്ട്രിക് ബീറ്റർ ഒന്നും എടുക്കേണ്ടാത്ത സാഹചര്യങ്ങളിൽ യൂസ് ചെയ്യുന്നതാണ്. നമുക്കിപ്പോൾ തൈര് കടയാനോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാറ്ററൊക്കെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്ന ബാറ്ററൊക്കെ ഒന്ന് മിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് വിസ്ക് പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. അതും കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പം അടുത്തതായി ഒരു ടോസ്റ്ററാണ് കേട്ടോ. ഇത് ഇതാ ഒരു ബ്രെഡ് സ്ലൈസിൻ്റെ രൂപത്തിലുള്ളതാണ്. നമുക്കൊരു ബ്രെഡിൻ്റെ സ്ലൈസും ഫില്ലിംഗ് ഒക്കെ വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഫ്ലെയിം കാണിച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഇങ്ങനെ ഒരു ലോക്കുണ്ട്, അത് തുറന്നിട്ട് നമുക്കിതിനകത്ത് വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ എളുപ്പത്തിൽ റെഡിയാവും കേട്ടോ. ഒരു രണ്ട് മിനിറ്റൊക്കെ മതിയാവും കേട്ടോ അത് റെഡിയാവാൻ. സോ അത്രയ്ക്ക് ഫാസ്റ്റായിട്ട് നമുക്കൊരു ടോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇലക്ട്രിക് ടോസ്റ്ററൊക്കെ ഇപ്പോൾ ഉണ്ട്, എന്നാലും നമുക്ക് പെട്ടെന്നൊക്കെ യൂസ് ചെയ്യാണ്, ഇതും യൂസ് ചെയ്യാം, ഒരു വിയേർഡ് ഗാഡ്ജറ്റ്. അടുത്ത് ഞാൻ എൻ്റെ കിച്ചണിൽ ഏറ്റവും കൂടുതൽ കാണുന്ന സാധനമാണ് ഇതുപോലെയുള്ള ഹുക്സ് കേട്ടോ. എല്ലാം തൂക്കി 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 ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മേടിക്കുന്നത് കഴിഞ്ഞു അതാ ലാസ്റ്റ് പീസ. ഇതുപോലത്തെ പല ടൈപ്പ് ഹുക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം എന്താ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇതിലൊക്കെ ഇങ്ങനെ തൂക്കി തൂക്കി ഇടുകയില്ല. അപ്പോൾ ഇതും എനിക്ക് കിച്ചണിൽ ഏറ്റവും കൂടുതൽ കാണുന്നൊരു സാധനമാണ് കേട്ടോ. ഇതുപോലത്തെ ഹുക്സ് ഇത് അത്യാവശ്യം നല്ല സ്റ്റിക്കി ആയിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് കുറച്ച് വെയിറ്റൊക്കെ തൂങ്ങിയാലും കുഴപ്പമില്ലാത്തൊരു ടൈപ്പ്, ഒരു സ്റ്റീലിൻ്റെ ടൈപ്പാണ് ഇത്. അപ്പോൾ ഇതുപോലത്തെ ഹുക്സും എനിക്ക് യൂസ്ഫുള്ളാണ്. അടുത്ത പ്രൊഡക്റ്റ് ഇതാ ഈ ഒരു സ്കൂപ്പാണ്, ഐസ്ക്രീം സ്കൂപ്പ്. ഇനി നമുക്ക് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തെടുക്കാം. നനച്ച് ഇതൊന്ന് നനച്ചിട്ട് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഇതാ ഇത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും, നമുക്ക് വറുത്ത് കോരാനൊക്കെ യൂസ് ചെയ്യുന്നൊരു ഒരു തവി അല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രോഡക്റ്റ്സ്. ഇതൊക്കെ എൻ്റെ കിച്ചണിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റ്സാണ്. പിന്നെ കുറച്ചൊക്കെ അത്യാവശ്യം എന്ന് പറയുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ പോലും ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളായതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ ഒപ്പം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പല സാധനങ്ങളും നിങ്ങളുടെ വീട്ടിലുണ്ടാവും, നിങ്ങളും യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഇത് ഒരു എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പുതിയതാണ് അങ്ങനെയാണെന്ന് തോന്നിയാൽ, അതൊരു പുതിയൊരു പ്രൊഡക്റ്റാണെന്ന് തോന്നിയാൽ യൂസ്ഫുൾ ആവുമല്ലോ. അതുകൊണ്ട് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ടാറ്റാ.